നമസ്കാരം. 4000-ലേറെ ക്യാൻസർ രോഗികൾക്ക് സുഖം കിട്ടിയ ഒരു സ്ഥലമുണ്ട് കാസർഗോട്ട്. 4ാം സ്റ്റേജും കഴിഞ്ഞ് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ രോഗികളാണ് അധികവും ഇവിടെ എത്തുന്നത്. ക്യാൻസർ മാത്രമല്ല കിഡ്നി, ഹൃദ്രോഗം തുടങ്ങിയ മാരകമായ എല്ലാ രോഗവും ഇവിടെ സുഖപ്പെടുന്നു. കോട്ട അബ്ദുറഹ്മാൻ എന്നുള്ള അത്ഭുത മനുഷ്യനാണ് തന്റെ ചികിത്സ കൊണ്ട് അത്ഭുതം തീർത്തുകൊണ്ടിരിക്കുന്നത്. കോട്ട അബ്ദുറഹ്മാൻ എന്ന ഈ മനുഷ്യൻ അത്ഭുതമാവുകയാണ്. ഇദ്ദേഹത്തിന്റെ ചികിത്സയിൽ ഇതുവരെയായി സുഖപ്പെട്ടു മടങ്ങിയത് 4000-ത്തോളം ക്യാൻസർ രോഗികളാണത്രേ. അതോടൊപ്പം പ്രതീക്ഷ അസ്തമിച്ചു പോയ നിരവധി കിഡ്നി രോഗികളും ഹാർട്ട് രോഗികളും ഇപ്പോൾ സുഖമായി ജീവിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ഈ മനുഷ്യന്റെ വീട്ടുമുറ്റത്ത് നിറയെ ആൾക്കൂട്ടമാണ്. അതിരാവിലെ വന്നു നിറയുന്നവർ രാത്രിയേറെ വൈകും വരെ ഉണ്ടാവും. 1.5 മാസം തൊട്ടടുത്ത് കൊണ്ടുവരുമ്പോൾ കെട്ടി കൊണ്ടുവന്നത് കൈക്കാൾ കെട്ടി കൊണ്ടുവന്നത് അൽഹംദുലില്ല. 1.5 മാസത്തിൽ 50% കുറവുണ്ട്. 50 അമ്പലില്ല സുഖാച്ചി തരാന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വന്നുകൊണ്ടുണ്ട് ഞമ്മ അലഹമില്ല. ഇതേപോലെ കുറെ ആൾക്ക് ഞമ്മളെ കണ്ണിൽ കണ്ടുകൊണ്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല കർണാടക, ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ ദിക്കുകളിൽ നിന്നൊക്കെ ആളുകൾ പാഞ്ഞെത്തുന്നു. അവർക്കിടയിൽ വിഷമമില്ലാതെ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ആ മനുഷ്യൻ സേവനത്തിന്റെ പുതിയ പാഠം പകരുകയാണ്. ഞാൻ ഈ കർണാടകത്ത് എന്ന് പറഞ്ഞ കടബ എന്ന് പറയുന്ന സ്ഥലം പുത്തൂർ താലൂക്ക്. ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ സുഖമില്ലാണ്ട് കുറേ ഒരു 16 കൊല്ലമായി. ഒരു ബാക്കി എല്ലായിടത്തും പോയിട്ട് ഒരു 14 ലക്ഷം തീർത്തു. ഇവിടെ വന്നിട്ട് ഒരു മാസം 5 ദിവസത്തിൽ എൻ്റെ ഭാര്യത്തിൻ്റെ എല്ലാ പ്രോബ്ലംസും സോൾവായിട്ടുണ്ട്. 4-5 കൊല്ലമായി മരുന്നാക്കുന്നു. ഒരു തടി തീ വരുന്നു, ഒരു തലവേദന. അങ്ങനെ ഒരാഴ്ച ഇന്നക്ക് ഒരു കുറച്ച് കുറവ് കൊടുത്ത മരുന്നിൽ. അദ്ദേഹം നൽകുന്ന പച്ചമരുന്നിൽ എല്ലാ രോഗവും മാറുന്നുവെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. എല്ലാ രോഗത്തിനും കൊടുക്കുന്നു. ഇല്ലല്ല, മെയിൻ ക്യാൻസർ കിഡ്നി ആർത്ത്. എല്ലാ രോഗത്തിനും സുഖമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. എന്നിട്ട് 100 സുഖമായെന്ന് പറഞ്ഞില്ല, 90 സുഖമായിട്ടുണ്ട്. രാജസ്ഥാന് വരുന്നു, കർണാടകം വരുന്നു, ഗുജറാത്ത് വരുന്നു, ബൊംബൈ വരുന്നു. ഇദ്ദേഹത്തിൻ്റെ കോട്ടം അബ്ദുറഹ്മാനാണ് അറിയപ്പെടുന്ന പേരാണ്. ഇദ്ദേഹം ഒരുപാട് ഇവിടെ സന്ദർശിച്ച ആൾക്കാർക്ക് ഒരുപാട് രോഗങ്ങൾ മാറിയതായി ഞമ്മളെ ഒരനുഭവത്തിൽ ഒരുപാടുണ്ട്. ഒരുപാട് ഇവിടെ ഒന്നും പ്രതീക്ഷിക്കാതെ അദ്ദേഹം ഇവിടെ ഒരു പണത്തിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒന്നും ആഗ്രഹിക്കാതെ വരുന്ന ആൾക്കാർക്ക് അവരെ സേവനമായിട്ടാണ് അദ്ദേഹം മരുന്ന് ഇവിടെ അജ്മീരിൻ്റെ പൊരുത്തത്തോടുകൂടെ കൊടുക്കുന്നതാണ്. ഞങ്ങൾ കയറി ചെല്ലുന്ന നേരത്ത് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ നിരവധി പേരുണ്ടായിരുന്നു ആ വീട്ടുമുറ്റത്ത്. ഒരാഴ്ചയുടെയും 1 മാസത്തെയും ചികിത്സകൾ കൊണ്ട് സകല അസുഖവും മാറിപ്പോയ കഥകളായിരുന്നു അവർക്ക് പറയാനുണ്ടായിരുന്നത്. ആംബുലൻസിൽ നിന്ന് താങ്ങിപ്പിടിച്ച് കൊണ്ടുവന്നവർ സുഖമായി നടന്നുപോയതും ഓപ്പറേഷന് വിധിച്ചവർ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും കീറിമുറിക്കാതെ സുഖപ്പെട്ടതുമായ 1000 കഥകളുണ്ട് ഇവിടെ. ഈ അനുഭവങ്ങൾ മാത്രമല്ല, സുഖപ്പെട്ടുപോയ നിരവധി പേരുടെ കഥകൾ കൂടി പറയാനുണ്ട്. അതിലധികവും ക്യാൻസറിന്റെ 4ാം സ്റ്റേജും കിഡ്നിയുടെ മുഴുവൻ പ്രതീക്ഷയും അസ്തമിച്ച ആളുകളായിരുന്നു. മുട്ടുവേദനയും മാനസിക അസ്വസ്ഥതയും എല്ലാം ഇവിടെ ഭേദമാകുന്നുണ്ട്. സത്യത്തിൽ ഇതൊരു അത്ഭുതം തന്നെയാണ്. തമിഴ്നാട്ടിലെ DGP റാങ്കിലുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ 4ാം സ്റ്റേജും കഴിഞ്ഞ് പ്രതീക്ഷ നഷ്ടപ്പെട്ടുപോയ നേരത്തായിരുന്നു കോട്ട അബ്ദുറഹ്മാന്റെ അടുത്തെത്തിയത്. അത്ഭുതമെന്ന് പറയട്ടെ, ചുരുങ്ങിയ ദിവസങ്ങളിലെ ചികിത്സയ്ക്കൊടുവിൽ അദ്ദേഹം പഴയ ജീവിതത്തിലേക്കും പിന്നീട് സർവീസിലേക്കും മടങ്ങി. ഇനി ഒരിക്കലും കാക്കിയണിയില്ലെന്ന് കരുതിയ ആ മനുഷ്യൻ ഇപ്പോൾ സുഖമായി പണിയെടുക്കുന്നുണ്ട്. ശിവമൊഗ്ഗ മാനസ ഹോസ്പിറ്റലിലും ഉണ്ടായി. അവിടെ പോയിട്ടും 1 മാസം അവിടെ അഡ്മിറ്റ് ആയിട്ടും എനിക്ക് ജോറന്നായതല്ലാതെ കൊണായിട്ടില്ല. അപ്പോൾ ഒരു നരമ്പിൻ്റെ ഫോൾട്ട് നിന്ന്. അപ്പോൾ അങ്ങനെ കുറേ ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ച്, മംഗളത്ത് കുറേ സ്ഥലത്തെല്ലാം കാണിച്ച്, ഒന്നുമായിട്ടും എനക്കൊരു സുഖം കിട്ടിയിട്ടില്ല. പിന്നെ കൂടെ വന്നതിൻ്റെ ശേഷം ഇയാളിൽ കഷായ കുടിച്ചതിൻ്റെ ശേഷം ആകെ ഇപ്പം എൻ്റെ രോഗം മാറി. ഒരാളോടും പണം വാങ്ങില്ല എന്ന് മാത്രമല്ല, എത്തുന്നവർക്ക് മുഴുവൻ ഉച്ചഭക്ഷണം നൽകുകയും ചെയ്യും. സുഖപ്പെട്ടവരൊക്കെ വലിയ വലിയ സമ്മാനങ്ങളുമായി എത്തിയാൽ അയാൾ സ്നേഹത്തോടെ അത് നിരസിക്കും. ഇന്നോവ മുതൽ നല്ല നല്ല സ്ഥലങ്ങൾ വരെ അതിലുണ്ടായിരുന്നു. പക്ഷേ സമ്മാനം വാങ്ങാൻ തുടങ്ങിയാൽ എന്റെ സേവനത്തിന് അർത്ഥമില്ലെന്നാണ് ആ മനുഷ്യൻ കണക്ക് കൂട്ടുന്നത്. അള്ളാഹുവിന്റെ വലിയ നിഹമ്മത്തും ഒപ്പം അജ്മീർ കാജിയുടെ അനുഗ്രഹവുമാണ് ഈ സേവനത്തിന്റെ കരുത്തെന്ന് അദ്ദേഹം പറയും. വലിയ കൃഷിക്കാരനും ഭൂടമയുമായ കോട്ട അബ്ദുറഹ്മാൻ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഈ സേവനത്തിന് ഉപയോഗിക്കുന്നത്. ഓരോ ദിവസവും 1000-ക്കണക്കിനാളുകൾ വന്നു നിറയുന്നു. തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് മൂടപ്പെടുമ്പോഴും ആ മനുഷ്യന്റെ മുഖത്ത് ഒരിക്കൽ പോലും ദേഷ്യം നിറയുന്നതോ അസ്വസ്ഥമാകുന്നതോ കാണാറില്ലത്രേ. ആ പോകുമ്പോൾ എനിക്ക് ഈ മുട്ടുവേദന സഹിക്കാൻ അങ്ങനെയല്ല. അതിങ്ങനെ ഞാൻ പൂക്കോട്ടുണ്ട കൂടെയാണ് ഞാൻ പോയത്. ഈ കാലിങ്ങനെ എടുത്തിട്ടാണ് അപ്പുറം ഇപ്പുറം ബസ്സിൽ ഇറങ്ങിയതും ബസ്സിൽ പോയതല്ലോ.
അത്രത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആടെ വരാ ഒരു തലത്തിനോ ഒരാളെയോ ഒരു താഴ്ത്തിയിട്ടോ പുകഴ്ത്തിയിട്ടോ പറയുന്ന ഒരു അഭ്യാസം എനിക്കില്ല. നമ്മളെ അനുഭവം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിസ്കരിക്കാൻ വരെ കഴിയാതെ മുട്ടുകുത്താനും ദേജാറ് കണ്ണെന്ന് വെള്ളം വന്നുകൊണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ രണ്ട് മാസത്തിൻ്റെ ശേഷം എനിക്ക് വച്ചിട്ട് അലഹമ്മദില്ലാ ഒരു ബുദ്ധിമുട്ടുമില്ല. നിസ്കരിക്കാനുമില്ല, നടക്കാനുമില്ല, ഒരുമില്ല. വീടില്ല, എനിക്ക് ഓർഡറില്ല എൻ്റെ. അത് വേണ്ട, ഇപ്പോൾ വേണ്ട. ആർക്കും പെണ്ണ് ആരെങ്കിലും കുട്ടികളാ പെൺകുട്ടികളാട്ടോ കെട്ടിച്ച് കൊടുക്കാണ്ടാവല്ലോ, ആടെ കൊണ്ടിട്ട് കൊടുക്കും. ഇങ്ങനെ സുഖമായ ആൾ, കംപ്ലീറ്റ് സുഖമായ ക്യാൻസർ, അത് ഇത്, കിഡ്നി, മറ്റു മറ്റേത് നമ്മൾ അനുഭവത്തിൽ അറിയുന്നത്. എനിക്കുണ്ടായതല്ല, എനിക്കുണ്ടത് അസുഖം ഇത്, അതുപോയി. അപ്പോൾ ഈ വേദനങ്ങൾ ഏകദേശം ഒരു 30 ദിവസം ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് സീതാങ്കോളി ബദിയെടുക്ക റോഡിൽ നിന്ന് കന്യാപാടിയിലെത്തിയാൽ ഇടതുവശത്തേക്ക് മാറി 4 കിലോമീറ്റർ സഞ്ചരിച്ചാണ് കോട്ട എന്ന സ്ഥലത്ത് എത്തേണ്ടത്.